Assalamu alaikum. മിമിക്രി താരമായി തുടങ്ങി സംവിധാന സഹായിയായി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് പതുക്കെ മലയാളികളുടെ പ്രിയ താരമായി മാറിയ നടനാണ് ദിലീപ്. ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ അദ്ദേഹത്തിന് ആരാധകർ സമ്മാനിച്ചതാണ്. പിന്നീട് കേസും വിവാദങ്ങളും വന്നതോടെ ദിലീപിന്റെ സൽപ്പേരുകൾക്ക് മുകളിൽ കരിനിഴൽ വീണു. സംഭവബഹുലമായ 55 വർഷങ്ങൾ പിന്നിട്ട് പോരാടി ജീവിതം തുടരുകയാണ് നടൻ. നടൻ തിരിച്ചു വരണം, പഴയതുപോലെ നിരവധി ഫെസ്റ്റിവൽ മോഡ് സിനിമകൾ തരണം, ജനപ്രിയ നായകനെ കാണാൻ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഒഴുകി എത്തണമെന്നതെല്ലാമാണ് ദിലീപ് ആരാധകരുടെ ആഗ്രഹം. കുറച്ചു നാളുകളെ ആയിട്ടുള്ള ദിലീപ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നിരവധി പരിപാടികളിലും ഷോപ്പ് ഉദ്ഘാടനങ്ങൾക്കും ക്ഷേത്ര പരിപാടികളിലുമെല്ലാം ദിലീപ് മുഖ്യ അതിഥിയായി എത്താറുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപ് ഇത്രത്തോളം പൊതുജനമധ്യത്തിലേക്ക് എത്തുന്നത്. പേരിനേറ്റ കളങ്കം മായ്ക്കാൻ, ജനങ്ങളെ കയ്യിലെടുക്കാനാണ് ദിലീപ് കൂടുതൽ ഇത്തരം പരിപാടികളിൽ സജീവ സാന്നിധ്യമാകുന്നതെന്നും സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഭാര്യ കാവ്യ മാധവനെയും ഇത്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ദിലീപ് ഒപ്പം കൂട്ടാറുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മലപ്പുറം താനൂരിൽ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിനെത്തിയ ദിലീപിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ്. രാവിലെ 10 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ദിലീപ് എത്തിയപ്പോഴേക്കും ആയിരക്കണക്കിന് പേരാണ് താരത്തെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത്. പൊരിവെയിലും കഠിന നോമ്പിന്റെ സമയത്തും അവയെല്ലാം സഹിച്ച് ഇത്രയേറെ ജനങ്ങൾ പ്രിയ താരത്തെ കാണാനെത്തുമെന്ന് സംഘാടകരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഉദ്ഘാടന ചടങ്ങ് കാണാനെത്തിയ ജനങ്ങളുടെ തിരക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. തന്നെ കാണാനായി വേനൽച്ചൂട് അവഗണിച്ചു നിന്ന ആരാധകരോട് വളരെ നേരം സംസാരിച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത്. സദസ്സിൽ നിന്ന് നിരവധി പേർ അദ്ദേഹത്തിന് പെയിന്റിങ്ങുകളും മറ്റും സ്നേഹസമ്മാനമായി നൽകുകയും ചെയ്തു. മാളും പരിസര പ്രദേശവും ജനങ്ങളാൽ നിറഞ്ഞതിനാൽ തന്നെ പല ദിക്കുകളിൽ നിന്നും എത്തിയ സിനിമാപ്രേമികൾ മറ്റ് കെട്ടിടങ്ങളുടെ മുകളിൽ കയറി നിന്നാണ് പ്രിയ താരത്തെ കണ്ടത്. നീല ജീൻസും കറുപ്പ് നിറത്തിലുള്ള ഷർട്ടും കട്ടത്താടിയുമായി സ്റ്റൈലിഷ് ലുക്കിലാണ് ദിലീപ് എത്തിയത്. താനൂർകാർക്കൊപ്പം നിന്ന് കിടലിൻ ഒരു സെൽഫിയും പകർത്തിയാണ് ദിലീപ് മടങ്ങിയത്. വീഡിയോ വൈറലായതോടെ നിരവധി പേർ ദിലീപിന് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യതയെ പുകഴ്ത്തി. ചുമ്മാ കിട്ടിയതല്ല ജനപ്രിയ പദവിയെന്നാണ് വേറെ ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ദിലീപും നടനും സംവിധായകനുമായ വിനീത് കുമാറുമായി ചേർന്ന് ഒരുക്കുന്ന പുതിയ സിനിമ D149 എന്ന വർക്കിംഗ് ടൈറ്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ പൂജാചടങ്ങുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത്. മാവേലിക്കരയിലെ ചെട്ടിക്കുളങ്ങരയിലായിരിക്കും ദിലീപ് വിനീത് കുമാർ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിനായി ഒരു പ്രമുഖ തെന്നിന്ത്യൻ നായികയാണ് അണിയറ പ്രവർത്തകർ സമീപിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ദിലീപിന്റെ 149-ാമത്തെ ചിത്രമാണിത്. രാജേഷ് രാഘവൻ തിരക്കഥ എഴുതുന്നു. സനു താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. അതേസമയം റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥനും ബാന്ദ്രയും.